ഉദാസീൻ എൻ്റെ പേര് സിംഹദാസ് സ്വദേശൻ കടയ്ക്കലാണ്. ഞാൻ ആർസിഎമ്മിലേക്ക് വരുന്നത് തന്നെ ഒരു സാമ്പത്തിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് ആദ്യം വരുന്നത്. എന്നാൽ ഇതിനകത്തൊരു വലിയൊരു നന്മ ഞാൻ കണ്ടു. അത് ഒരുപാട് പേർക്ക് അവരുടെ അസുഖങ്ങൾ മാറ്റുന്നതിന്, രോഗങ്ങൾ മാറ്റുന്നതിന് ആർസിഎം വലിയ സപ്പോർട്ടീവാണെന്ന് ഞാൻ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ പ്രവർത്തനം ആ മേഖലയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ഞാൻ ആർസിഎമ്മിലെ റോയൽറ്റി എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഇതിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഉൽപ്പന്നം വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ബി പി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ആയിരുന്നു. അതിലെനിക്ക് എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ ബി പി കൂടുകയും എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂട്രിചാർജിനകത്ത് ഒമേഗ 3 വെച്ച് ഒമേഗ വന്നതിന് ശേഷം എന്നും രാവിലെ 8 മണിക്ക് അതൊന്നും കഴിച്ച് ഇപ്പം കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അനുഭവം തന്നെയാണ്. എൻ്റെ ഫാമിലിയും അതുകൊണ്ട് വളരെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് തന്നെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യും. ഓക്കെ, എൻ്റെ പേര് ശ്രീരഞ്ജന്. എൻ്റെ സ്ഥലം കോവിലുണ്ട്. ഞാനത് 10-50 വർഷം ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്നെ ഒരാൾ രാമചന്ദ്രൻ സാർ എന്ന് പറയുന്ന സ്റ്റാർ പാറ്റേൺ നിൽക്കുന്ന പാറ്റേണ്ടവൻ പരിചയപ്പെടുകയും ഈ ന്യൂട്രീഷ്യൻസ് ആണോ ആവശ്യമുള്ള സാധനമാണോ ഞാൻ പരിചയപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വൈഫിന് പ്രീ ഡയബറ്റീസ് ആണ്. അത് മെഡിസിൻ നിന്ന് കിട്ടിയതാണെന്ന് കൺസൾ ചെയ്തപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ പ്ലേസറിൻ്റെ കാര്യം കേട്ടപ്പോൾ പ്ലേസർ വാങ്ങുകയും അവർക്ക് രാവിലെ എണ്ണ മുടിക്കാൻ കൊടുക്കുകയും പിന്നീട് സ്ട്രോബെറി ബിബിഎഫായി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്ട്രോബെറി കൊടുക്കുകയും അതിൻ്റെ അരമണിക്കൂർ കഴിഞ്ഞ് മുടികൾ കൊടുക്കുകയും പിന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ എണ്ണ കഴിഞ്ഞതിന് ശേഷം രാവിലെ ക്ലേശമാണ് കൊടുത്തത്. ക്ലേശം ഈ ടാബ്ലറ്റ് കഴിച്ചിറക്കുകയും അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും അവർ 2 മാസം കഴിഞ്ഞിട്ട് അവരുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ അവർ ഏറ്റവും നോർമലായെന്ന് തന്നെ പറയാൻ 96 ആണ് കണ്ടത്. അതായത് 160 കിടന്ന അവരെ നേരെ 96 ഇപ്പോഴും ഈ 2 വർഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ രാവിലെ എണ്ണ കഴിക്കും, അത് കഴിഞ്ഞ് കേസം ടാബ്ലറ്റ് അടിച്ചിറക്കും, അത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കേസം പൗഡർ കഴിക്കും, എന്നിട്ട് ഉമ്മൻ ടാബ്ലറ്റ് കഴിക്കും, പിന്നെ ആഹാരത്തിൽ കൺട്രോൾ ചെയ്ത് പോകും. ഇങ്ങനെയാണ് ഞാനിത് എൻ്റെ ആ മാസം എനിക്ക് കുറച്ച് ഈ സാധനം എടുത്ത എങ്കിൽ 1 മാസം എനിക്ക് 450 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഇരുന്ന് ആലോചിച്ചു, നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കഴിയും ഒരു പൈസ തിരിച്ചു കിട്ടത്തില്ല, എന്തുകൊണ്ട് ഇതൊരു ബിസിനസ്സാക്കി എടുത്തുള്ള. അങ്ങനെ ഞാൻ നമ്മുടെ പേര് കോഴ്സിൽ നിൽക്കുന്ന ജിസാറുമായിട്ട് ഇങ്ങനെ ആലോചിച്ചു സംസാരിച്ചു. എനിക്ക് 1 ലക്ഷത്തിൻ്റെ സാധനം ഒന്ന് ഇറക്കിത്തരണമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആദ്യം എനിക്ക് 1 ലക്ഷം രൂപയുടെ സാധനം ഇറക്കിത്തന്നു. ഞാനത് 1 മാസം കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും അത് കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് കൊടുത്തു. എനിക്ക് ആ 1 ലക്ഷം രൂപ എൻ്റെ സാധനം വിറ്റഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു 70,000 ഞാൻ 70,000 ബിസിനസ് ഓഡിയത്തിൻ്റെ മോഡൽ എനിക്ക് കിട്ടുകയും അതിന് 40 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 15,000 രൂപ പൈസ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഇത് ആലോചിച്ചപ്പോൾ ഞാൻ ബിസിനസ്സുകളുമായിട്ട് ഒരു കൺസൾട്ട് നടത്തുകയും എനിക്കൊരു പി സി ഇട്ടാൽ ബിസിനസ്സായിട്ട് പി സി ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ബിനുസാറിൻ്റെ സഹായത്താൽ ഞാൻ ആറ്റങ്ങൾ SSR ട്രേഡേഴ്സ് ആൻഡ് പി സി സെൻറ്റർ നടത്തുന്നു. അതുകൂടാതെ ഇപ്പോൾ പോങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സ്വദേശമായ പോങ്ങനാട്ട് രാവിലെ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു PVF ബ്രേക്ക്ഫാസ്റ്റ് സെൻറ്റർ തുടങ്ങിയത് ഞാനാണ്. അത് ഇന്നും ഒരുവിധം നല്ല രീതിയിൽ പോകുന്നു. അതിനോടനുബന്ധിച്ച ഒരു സബ് സെൻറ്ററും എൻ്റെ നാട്ടിൽ പോങ്ങനാട്ടുണ്ട്, നല്ല രീതിയിൽ കടന്നു പോകുന്നു. കഴിഞ്ഞ മാസം ഒരു നല്ല എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇന്ന് നിൽക്കുന്ന ലെവൽ സ്റ്റാർ എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.